നമസ്കാരം. ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. തിരു കോഴിക്കോടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT കോഴിക്കോടിൽ നിലവിലുള്ള സെക്രട്ടറിയൽ സ്റ്റാഫ് ഒഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നത്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. കോഴിക്കോടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഈ വേക്കൻസി ഉള്ളത്. സെക്രട്ടറിയേറ്റ് സ്റ്റാഫ് ആണ് വേക്കൻസികൾ ഉള്ളത്. അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. സെക്രട്ടേറിയൽ എക്സിക്യൂട്ടീവ് എന്നുള്ള, അതുപോലെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പോസ്റ്റ്, പേഴ്സണൽ സെക്രട്ടറി എന്ന രണ്ട് പോസ്റ്റുകളാണ് ഉള്ളത്. താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾക്ക് 2023 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 7 വരെ അപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഓഗസ്റ്റ് 7 ആണ് അവസാന തീയതി എന്ന കാര്യം മനസ്സിലാക്കുക. വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. മറ്റ് മോഡിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി പോസ്റ്റിന്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻസും മനസ്സിലാക്കാം. ആദ്യത്തെ പോസ്റ്റ് പേഴ്സണൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. ഒരു പോസ്റ്റ് ആണുള്ളത്. 45 വയസ്സിലുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസ ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് 35,000 രൂപയാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിനുവേണ്ട ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ്. 5 വർഷം പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും സെക്രട്ടറിയേറ്റ് പ്രാക്ടീസ് ഉള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്ത പരിചയം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതാണ് അതിന് വേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. മറ്റ് സ്റ്റെനോഗ്രാഫി ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള സ്റ്റെനോഗ്രാഫി മിനിമം ടൈപ്പിംഗ് സ്പീഡ് 35 വേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നല്ല ഡ്രാഫ്റ്റിങ്ങിനൊക്കെ നല്ല കഴിവുണ്ടായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റ് എന്നുള്ളത് സെക്രട്ടേറിയൽ എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. 3 ഒഴിവുകളാണുള്ളത്. 35 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക. പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക 25,000 രൂപയായിരിക്കും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ചില ദിവസം വർക്കിംഗ് ഡേ 8 മണി വരെ, രാത്രി 8 മണി വരെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കിന് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം 3 വർഷം സെക്രട്ടേറിയൽ പ്രാക്ടീസിലുള്ള പരിചയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്നുള്ള യൂണിവേഴ്സിറ്റി എന്ന ഡിപ്ലോമ ഉണ്ടായിരിക്കണം. സെക്രട്ടേറിയൽ പ്രാക്ടീസിലുള്ള ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. സെനോഗ്രാഫി 35 വേഴ്സ് പെർ മിനിറ്റ് ഹിന്ദിയിലും ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അതായത് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തിച്ച പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം. ഓൺലൈനായിട്ട് നമ്മളോട് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അപേക്ഷാ ഫീസ് ഉണ്ട്. 150 രൂപയാണ് SC ST ക്കാരായിട്ടുള്ളവർക്കും വിമൻ കാൻഡിഡേറ്റ്സും എക്സറേസ്മെന്റ് കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ 300 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് റീഫണ്ടബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. 300 രൂപ അപേക്ഷാ ഫീസ് സമർപ്പിക്കണം. ഫീ നിങ്ങൾ ഇതിനകത്ത് ആപ്ലിക്കേഷൻ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് അയക്കുവാനായിട്ട് കഴിയും. ഓൺലൈനായിട്ട് പേയ്മെന്റ് അടയ്ക്കാനായിട്ട് കഴിയും. സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് അടയ്ക്കാൻ കഴിയും. അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് TAD ഒന്നും ലഭിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കിയതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ കൊടുക്കുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ എലിജിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇതിന് അപേക്ഷിക്കുക. താങ്ക് യു.